യാത്രക്കാരായ യുവാക്കളെ ബസ്സിനുള്ളിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച കല്ലട ബസ്സിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ രംഗത്തെത്തി കഴിഞ്ഞു. സുരേഷ് കല്ലട നേരിട്ട് ഹാജരാകണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു. യാത്രക്കാരെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നെന്ന പരാതിയിലാണ് നടപടി. May 29 കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ ഹാജരാകണം. ആരോപണങ്ങൾ DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. ഇതിനിടെ പെർമിറ്റ് ലംഘിച്ച 23 ടൂറിസ്റ്റ് ബസ്സുകൾക്ക് 5000 രൂപ വീതം RTO പിഴ ഈടാക്കി. ഇതിൽ 6 ബസ്സുകൾ കല്ലടയുടേതാണ്. അനധികൃതമായി ചരക്ക് കടത്തിയ 4 ബസ്സുകൾക്കും പിഴയിട്ടു. മോട്ടോർ വാഹന വകുപ്പാണ് നടപടിയെടുത്തത്. ക്രമക്കേട് കണ്ടെത്താൻ ട്രാവൽ ഏജൻസികളിൽ പരിശോധന നടത്തി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചാൽ നടപടിയെടുക്കുമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ടിക്കറ്റ് ബുക്കിംഗ് സെന്ററുകളിലും പരിശോധന കർശനമാക്കി. അതേസമയം അന്തർ സംസ്ഥാന ബസ്സിലെ ഗുണ്ടായിസത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടതായി ആക്രമണത്തിന് ഇരയായ യുവാക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്ത സുരേഷ് കല്ലട കമ്പനിയുടെ 7 ജീവനക്കാർ മാത്രമല്ല പ്രതികൾ. 15 പേർ സംഘത്തിൽ ഉണ്ടായിരുന്നതായി തമിഴ്നാട്ടിൽ ചികിത്സയിൽ കഴിയുന്ന യുവാക്കൾ പറയുന്നു. ഞായറാഴ്ച പുലർച്ചെ 4 വൈറ്റിലയിലെ സുരേഷ് കല്ലട ഓഫീസിന് മുന്നിൽ നിർത്തിയ ബസ്സിലേക്ക് കടന്നുകയറിയ ജീവനക്കാരുടെ ആദ്യ സംഘത്തിൽ 5 പേരാണുള്ളത്. യാത്രക്കാരായ സച്ചിൻ, മുഹമ്മദ് അഷ്കർ എന്നിവരെ മർദ്ദിക്കുന്ന ഈ സംഘത്തിൽ 5 പേരുണ്ട്. ഇതേസമയത്ത് ബസിന്റെ മുൻഭാഗത്ത് അജയ് ഘോഷ് എന്നയാളെ മറ്റൊരു സംഘം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതിനൊടുവിൽ ഈ 2 സംഘങ്ങളും ചേർന്ന് 3 പേരെ വലിച്ചുഴച്ച് പുറത്തേക്കിടുമ്പോൾ ഇക്കൂട്ടത്തിലൊന്നും പെടാത്ത മറ്റു ചിലർ കൂടി അവിടെയുണ്ട്. അപ്പോൾ സമയം പുലർച്ചെ 4 പിന്നിട്ടതേയുള്ളൂ. 5 പോലീസ് എത്തുന്നതുവരെ മർദ്ദനം തുടർന്നു. വൈറ്റില ജംഗ്ഷനിൽ റോഡിൽ ഓടിച്ചിട്ട് അടിച്ചു. വീണപ്പോൾ നെഞ്ചിൽ കയറിയിരുന്ന് ഇടിക്കുകയും ചെയ്തു, സച്ചിൻ പറഞ്ഞു. അതേസമയം കല്ലടയുടെ സംഭവം പുറത്തു വന്നതോടെ സർക്കാരും കർശന നടപടികൾ എടുത്തിരിക്കുകയാണ്. വാഹന പരിശോധന ഊർജിതമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് സ്ക്വാഡുകൾക്ക് രൂപം നൽകി. ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സ് എന്ന പേരിലായിരിക്കും സ്ക്വാഡിന്റെ പ്രവർത്തനം. അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ബസ്സുകളിലും അവയുടെ ഓഫീസുകളിലും അപ്രതീക്ഷിത പരിശോധനകൾ നടത്തണമെന്ന് നിർദ്ദേശം നൽകിയതായി ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി മോട്ടോർ വാഹന വകുപ്പ് പുതിയ ഹെൽപ്പ് ലൈൻ സ്ഥാപിച്ചു. 8281786096 എന്നാണ് നമ്പർ. അന്തർ സംസ്ഥാന റൂട്ടുകളിൽ കൂടുതൽ KSRTC ബസ്സുകൾ സർവീസ് നടത്തും. അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാരുടെ ലഗേജുകളല്ലാതെ മറ്റു ചരക്കുകൾ കടത്തുന്നുണ്ടോ എന്നും സംശയമുണ്ട്. നിയമലംഘനം കണ്ടെത്തിയാൽ കർശന നടപടിയെടുക്കും. സ്വകാര്യ ബസ്സുകളെ നിയന്ത്രിക്കാൻ 24 പ്രവർത്തിക്കുന്ന പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കാൻ എല്ലാ RTO ഓഫീസുകൾക്കും ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശവും നൽകി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ തലവനായി 3-അംഗ സ്ക്വാഡാണ് ഇപ്പോൾ രൂപീകരിക്കുക. മിന്നൽ പരിശോധന നടത്തി ക്രമക്കേടുകൾ കണ്ടെത്തുകയാണ് സ്ക്വാഡുകളുടെ ചുമതല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.